സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ഏഷ്യ 25 ആറ് മുതൽ 10 വരെയാണ്. അതിലേക്ക് വരും മുൻപ് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾക്ക് അല്പം വ്യത്യസ്തതയുണ്ട്. അത് ദൈവത്തോട് നേരിട്ട് സംവദിക്കുന്നത് പോലെയാണ് സെക്കൻഡ് പേഴ്സൺ. 6 മുതൽ 10 വരെ ദൈവത്തെക്കുറിച്ച് പറയുന്നതാണ് തേർഡ് പേഴ്സൺ. ദുഷ്ടത തിങ്ങിയ ഒരു മഹാനഗരം തകർന്നടിഞ്ഞു. ഇരട്ട മതിലുകളുള്ള, ഒരിക്കലും ആർക്കും വീഴ്ത്താനാകില്ല എന്ന് കരുതിയ നഗരം. ക്രമവും സംസ്കാരവും ഇരട്ടി ശക്തിയുമൊക്കെ തവിടുപൊടിയാകുന്നത് പോലെ. ഈ സമയം പ്രവാചകൻ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ തകരുമ്പോൾ അവൻ യഥാർത്ഥ കേന്ദ്രമായ ദൈവത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു. ഇന്നത്തെ നമ്മുടെ അന്താരാഷ്ട്ര സംഭവ വികാസങ്ങളിലും ഈ മനോഭാവം മാത്രമേ തുണയാകൂ. ശക്തമായ സാമ്രാജ്യങ്ങൾ മുട്ടിലിഴയാൻ തുടങ്ങുമ്പോൾ ദൈവമല്ലാതെ നമുക്കൊരു രക്ഷയില്ല. പരിണാമശ്രേണിയിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നുവെന്ന് സ്വയം മമ്പു പറയുന്ന മനുഷ്യൻ ജീവവർഗത്തിൽ പോലും വ്യക്തമായി ഇടം നേടിയിട്ടില്ലാത്ത ഒരു സൂക്ഷ്മാണുവിനോട് പൊരുതി തളരുകയാണ്. ആ സൂക്ഷ്മാണുവാണെങ്കിൽ എല്ലാ അടവുകളും നമ്മളെക്കാളും നല്ലവണ്ണം പയറ്റുന്നു. തൻ്റെ ബുദ്ധിവൈഭവവും സാങ്കേതിക മികവും കൊണ്ട് മനുഷ്യൻ നേടിയതൊക്കെ കൂട്ടിവെച്ചുകൊണ്ട് അവൻ ദൈവത്തെ മാത്രമല്ല നിരസിച്ചത്. താനല്ലാത്ത എല്ലാത്തിനെയും അവഗണിച്ച് കളയുകയാണ് അവൻ ചെയ്തത്. എല്ലാത്തിനെയും വിഴുങ്ങി സർവം സംവഹിച്ചു നിൽക്കുന്ന, എല്ലാ ഉത്തരങ്ങളും നൽകുന്ന, എല്ലാ പയറ്റും ജയിക്കുന്ന സാങ്കേതിക തനിമയെ, ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി, അവൻ സ്വപ്നം കാണുന്നു. എല്ലാത്തിൻ്റെയും അവസാന ബിന്ദു, ഒമേഗ പോയിൻ്റ്, ശാസ്ത്രമാണെന്ന മട്ടിൽ. ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നല്ലോ ഒമേഗ. പ്രശസ്ത ചിന്തകനും പുരാജീവി ശാസ്ത്രജ്ഞനുമായ തെയ്യാത് ഷെർദാൻ എന്നൊരു ഈശോസഭാ വൈദികനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എല്ലാം ക്രിസ്തുവിലേക്ക് പരിണമിക്കുന്നു. ക്രിസ്തുവാണ് എല്ലാത്തിൻ്റെയും അവസാന ബിന്ദു, ഒമേഗ പോയിൻ്റ്. എല്ലാം അവനിൽ ലയിച്ചുകൊണ്ട് ദൈവത്തിലണയുമെന്ന്. തിരുസഭയെ അദ്ദേഹം അതിസ്നേഹം, സൂപ്പർ ചാരിറ്റി എന്നാണ് വിശേഷിപ്പിച്ചത്. അത് ഈ ഭൂമിയിൽ ഭൗതിക തലത്തിൽ ക്രിസ്തുഭാവം പേറുന്ന ഒരു സചേതനമായ ഘടകമാണെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. ലോകത്തിൽ ക്രിസ്തുവിനെ സജീവമായി അവതരിപ്പിക്കുന്നത്, റിഫ്ലക്റ്റീവ് ക്രിസ്റ്റിഫൈഡ് പോർഷൻ ഓഫ് എർത്ത്. തിരുസഭ അതിനാൽ എല്ലാത്തിനെയും എല്ലാവരെയും ക്രിസ്തുവിലേക്ക് ചേർത്തണയ്ക്കാൻ ബാധ്യസ്ഥയാണ്. ഇന്നലെ അന്ത്രയോസ് ചെയ്ത ഇക്കാര്യം നാം ധ്യാനിച്ചല്ലോ. ഏഷ്യ 25:1-5 വരെ ഒരു മഹാനഗരത്തിൻ്റെ പതനം കണ്ട് ഒരുവൻ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നതാണല്ലോ. അതുപോലെ തന്നെയല്ലേ ദേവാലയത്തിൻ്റെ തകർച്ച മുൻകൂട്ടി കണ്ടുകൊണ്ട് അന്ത്രയോസ് നാഥനോട് ചോദിക്കുന്നത്? മർക്കോസ് 13:1-4 വരെ ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നു. അപ്പം വർദ്ധിപ്പിച്ച സമയത്ത് മാനുഷിക അപര്യാപ്തതകളെ അന്ത്രയോസ് ദ്യോതിപ്പിക്കുകയും ചെയ്തു. യോഹന്നാൻ 6. ഇന്ന് മത്തായി 15:29-37 വരെ അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗം തന്നെയാണ്. ദരിദ്രരും നിരാലംബരും എല്ലാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കടന്നു വരുന്നു. നാഥൻ്റെ ഹൃദയം അവരെ പ്രതി അലിയുകയാണ്. അവരോടൊപ്പം ഒന്നായിത്തീരുവോളം. അവർക്ക് അപ്പം വർദ്ധിപ്പിച്ച് നൽകിക്കൊണ്ട് ബാക്കി വന്നത് 7 കുട്ട നിറഞ്ഞു കവിഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിസമൃദ്ധിയുടെ സൂചകമാണത്, പെരിസെയ്യോ, നിറഞ്ഞു കവിയുക. അതും 7 കുട്ട് നിറയെ. നിത്യതയുടെ സംഖ്യ, നിറസമൃദ്ധി, നിതാന്ത സമൃദ്ധി, അതും ലോകം മുഴുവന് വേണ്ടിയും. ഷെർദാൻ പറഞ്ഞതുപോലെ അതിസ്നേഹമാണത്, സൂപ്പർ ചാരിറ്റി. ഇന്ന് ഏഷ്യ 25:6 മുതലും ദൈവം തൻ്റെ മലയിൽ ഒരുക്കുന്ന ഒരു വിരുന്നാണ്. ദരിദ്രരും ആലംബഹീനരും വിജാതീയരും എല്ലാവരും അവിടെ വന്നു ചേരുന്നുണ്ട്. ദൈവം അവിടെ തിന്മയെ വാതുറന്ന് വിഴുങ്ങിക്കളയുന്നു. അവൻ മരണത്തെ വിഴുങ്ങിക്കളയുന്നു. തൻ്റെ ജനതയെ മൂടി നിൽക്കുന്ന വേദനയുടെയും അന്ധകാരത്തിൻ്റെയും അജ്ഞതയുടെയും കരിമ്പടം അവൻ എടുത്തുമാറ്റുന്നു. കണ്ണീരിനി അവിടെ ഉതിരില്ല. വെളിപാട് 21:4 ഈ സുന്ദര ചിത്രം ആവർത്തിക്കുന്നുണ്ട്. മരണമെന്നത് ശാരീരിക മരണം മാത്രമല്ല, നമ്മെ ചുരുക്കിക്കളയുന്ന, ജീവതാളത്തെ ഹനിക്കുന്ന, ജീവപ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്ന, പരിമിതപ്പെടുത്തുന്ന എന്തുമാകാം. ദ ഇറസിസ്റ്റിബിൾ പവർ ഓഫ് ഡിമിനിഷ്മെൻ്റ്. ഇന്നലെ അന്ത്രയോസും ഇന്ന് ശിഷ്യരും ചോദിച്ചതുപോലെ, ഞങ്ങളുടെ കൈവശമുള്ളതുകൊണ്ട് എന്ത് തികയാനാണ്? ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ, കമ്മ്യൂണിയൻ, അത് അസാധ്യമാക്കുന്നു. ദൈവം ആ മരണത്തെയാണ് വിഴുങ്ങിക്കളയുന്നത്. നമ്മെ ജീവിപ്പിക്കുന്ന ഒരു വിഴുങ്ങലാണത്.
ജീവനിലേക്ക് ജീവന് വേണ്ടി ലഹായിം എന്നാണ് ദൈവത്തിൻ്റെ മുദ്രാവാക്യം. ഇന്ന് സങ്കീർത്തനം 23:6 പറയുന്നത് പോലെ അവിടുത്തെ സന്നിധിയിൽ അതിനാൽ ഞാൻ എല്ലായ്പ്പോഴും ജീവിക്കും. ഹായ്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും നമുക്ക് ഒന്നിനും ഒരു കുറവ് വരുത്താതെ പോറ്റിയ ദൈവം. കാൾ ബാർത്ത് നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം യെശയ്യാ 2 നാം ശ്രദ്ധിച്ചിരുന്നു ആ ദൈവമല. അവിടെ നിന്ന് വചനവും പ്രബോധനവും പുറപ്പെട്ട് പുറത്തേക്ക് പ്രവഹിക്കുകയാണുണ്ടായത്. എന്നാൽ ഇന്നിത അതേ ദൈവമലയിൽ യെശയ്യാ 25, ഇതെല്ലാം വിപരീത ദിശയിലാണ് സംഭവിക്കുന്നത്. എല്ലാവരും ദൈവമലയിലേക്ക് പ്രവഹിക്കുന്നു. നമ്മുടെ പ്രേഷിത വിളി, മിഷൻ്റെ ഒരു പ്രധാന സവിശേഷത ഇവിടെ വെളിവാകുകയാണ്. കേന്ദ്രം ക്രിസ്തുവാണ്, മാറ്റമില്ലാത്ത വിധം. നാം ഒരേ സമയം അവനിലേക്ക് പ്രവഹിക്കേണ്ടിയിരിക്കുന്നു, സെൻട്രിപിറ്റൽ. അതേസമയം അവൻ്റെ വചനം പേറിക്കൊണ്ട് ലോകത്തിലേക്കും പ്രവഹിക്കണം, സെൻട്രിഫ്യൂഗൽ. നാം നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ദൈവത്തെ കണ്ടെത്തി വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് അവനെ പുറത്തേക്ക് പകരുന്നവരുമാകണം. അകക്കണ്ണു മാത്രം പോരാ നമുക്ക്, പുറംകണ്ണും വേണം. അപരൻ്റെ രക്ഷയെ പ്രതി ഇമവെട്ടാതെ നിൽക്കുന്ന കണ്ണുകൾ.